മലപ്പുറം കളക്ടറേറ്റിൽ കൂട്ടിയിട്ട പഴയ വാഹനങ്ങൾ നീക്കാനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിൽ. കളക്ടറേറ്റിലെ സ്ഫോടനത്തിന് ശേഷം പഴയ വാഹനങ്ങൾ മുഴുവനായി നീക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 2016 നവംബർ 1-ാം തീയതിയായിരുന്നു മലപ്പുറം കളക്ടറേറ്റിലെ കോടതിക്ക് മുന്നിൽ സ്ഫോടനം നടന്നത്. മുറ്റത്ത് നിർത്തിയിട്ട കാറിനടിയിലായിരുന്നു സ്ഫോടക വസ്തു ഒളിപ്പിച്ചിരുന്നത്. ബേസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കളക്ടറേറ്റ് കോമ്പൗണ്ട് തീരെ സുരക്ഷിതമല്ലെന്നും കാലങ്ങളായി കൂട്ടിയിട്ട വാഹനങ്ങൾ അടക്കമുള്ളവ ഉടൻ നീക്കം ചെയ്യുമെന്നും സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. കോടതി വിധി അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും അത് പ്രാവർത്തികമാക്കാനുള്ള യാതൊരു നീക്കവും ഇപ്പോഴും ഉണ്ടായി കാണുന്നില്ല. ഇതാരുടെ ഭാഗത്തു നിന്നാണ് ഈ അനാസ്ഥ എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജില്ലാ ഭരണകൂടത്തിന് ഇത് ബോധ്യം വന്നിട്ടുണ്ട്. നേരിട്ട് ജില്ലാ കലക്ടറുടെ മുമ്പിലാണ് ഈ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. സ്ഫോടനം നടന്ന ആഴ്ചയിൽ കലക്ടറേറ്റ് വളപ്പിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എന്നാൽ പലയിടങ്ങളിലായി കൂട്ടിയിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. ഇപ്പോഴും നീക്കം ചെയ്യാതെ കിടക്കുന്ന വാഹനങ്ങൾ കനത്ത സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നതെന്നാണ് പോലീസിന്റെയും വിലയിരുത്തൽ. ഇതിനുള്ള നടപടികൾ സർക്കാർ ഇനിയെങ്കിലും തുടങ്ങണമെന്നാണ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.